ജാതി സംവരണം യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജാതിക്ക് പ്രാധാന്യമുണ്ടോ ജാതി സംവരണം ജാതിയതെ ഊട്ടി ഉറപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് സാമ്പത്തിക സംവരണം അല്ലേ ശരിക്കും വേണ്ടത് ജാതി സംവരണം ഒരു ഔദാര്യമാണോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ പലരുടെയും മനസ്സിലുണ്ട് ആ ചോദ്യങ്ങൾക്കാണ് നമ്മൾ ചരിത്രത്തിന്റെ സത്യത്തിൽ ഉത്തരം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഓഗസ്റ്റിൽ നമസ്കാരം ജാതി സംവരണം ഇന്ത്യയിലെ ഏറ്റവും ഹോട്ടായ ടോപ്പിക്കുകളിൽ ഒന്നാണ് എന്നും പൊതുവെ സവർണ സമുദായ അംഗങ്ങൾ അഥവാ ആ കേരളത്തിന്റെ സാഹചര്യത്തിൽ നായർ നമ്പൂതിരി അല്ലെങ്കിൽ ക്ഷത്രിയ തുടങ്ങിയവർ ഇന്ത്യയുടെ സാഹചര്യത്തിൽ സവർണ സമുദായത്തിലെ അംഗങ്ങൾ ബ്രാഹ്മിൺ ബനിയ ക്ഷത്രിയ അടക്കമുള്ളവർ ജാതി സംവരണം വേണ്ട അത് ആഹ് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സംവരണമാണ് വേണ്ടത് എന്ന വാദം ഉയർത്താർ മറുഭാഗത്ത് ജാതി സംവരണം യഥാർത്ഥത്തിൽ വേണം ഇന്നും പലപ്പോഴും പിന്നോക്കക്കാർക്ക് ദളിതർക്ക് ഒ ബി സികൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന വാദഗതിയുമുണ്ട് ഇതിൽ ഏത് വാദഗതിയാണ് ശരി ഏതിനെയാണ് നമ്മൾ അനുകൂലിക്കേണ്ടത് അതാണ് നമ്മൾ ആഴത്തിൽ പോകാൻ പോകുന്നത് എന്താണ് ഇന്ത്യയിലെ ജാതി സംവരണത്തിന്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ ജാതി സംവരണം ഒരു ഔദാര്യമാണെന്ന് പറയാം പക്ഷേ ആ ഔദാര്യം ദളിതർക്കോ പിന്നോക്കക്കാർക്കോ കൊടുത്തതല്ല മുന്നോക്ക ജാതിക്കാര്ക്ക് ഞാനടക്കം ജനിച്ച ജാതികൾക്ക് മുന്നോക്ക ജാതികൾക്ക് പിന്നോക്കക്കാർ നൽകിയ ഒരു ഔദാര്യമാണ് ഈ ജാതി സംവരണം ഇങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾ ഒരിക്കലും കേട്ട് കാണില്ല അതുകൊണ്ട് ആദ്യം നിങ്ങൾ അത്ഭുതപ്പെടും ഇത് ഒരു പഞ്ചിന് വേണ്ടി പറയുന്നതാണോ എന്ന് കരുതും അങ്ങനെയൊന്നുമല്ല ജാതി സമ്മർണത്തിന്റെ സത്യസന്ധമായ ചരിത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ വരച്ചു കാട്ടാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏകദേശം തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ജാതി സംവരണത്തിന്റെ ആദ്യ രൂപമായ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്ന ഒരു ആശയം ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മെക്ഡൊണാൾഡ് ആണ് ഈ ആശയവുമായി വരുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു പിന്നോക്കക്കാരനോടും താല്പര്യമുണ്ടായിട്ടല്ല ഇന്ത്യയെ ഡിവൈഡ് ആൻഡ് റൂൾ വിഭജിച്ചു ഭരിക്കുക എന്ന ആശയം മുമ്പോട്ട് വെക്കാനാണ് അദ്ദേഹം ഇത് കൊണ്ടുവരുന്നത് ഇത് ഈ അപകടം ഗാന്ധിജിക്ക് മനസ്സിലാകുന്നു അന്ന് ഗാന്ധിജി ഇതിനെതിരെ മരണം വരെ സത്യാഗ്രഹം കിടക്കുക എന്നിട്ട് ഗാന്ധിജി പറയുന്നുണ്ട് ഞാൻ മരിച്ചാലും ഹിന്ദുക്കളെ വിഭജിക്കാൻ അനുവദിക്കില്ല ഞാൻ മരണം വരെ പോരാടും പക്ഷെ ഒരിക്കലും ഹിന്ദു സമൂഹത്തെ വിഭജിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന അതിശക്തമായ നിലപാടാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എടുക്കുന്നത് കമ്മ്യൂണൽ അവാർഡിന് അല്ലെങ്കിൽ ഇന്നത്തെ അർത്ഥത്തിൽ ഒരു ജാതി തിരിച്ചുള്ള പ്രത്യേക സീറ്റുകൾ അല്ലെങ്കിൽ റെപ്രസെന്റേഷന് വേണ്ടി അംബേദ്കർജി തയ്യാറാവുമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഓഗസ്റ്റ് മാസം തുടങ്ങുന്ന ഈ ഈ വിവാദം ഈ സംവാദം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുകയും മരണം വരെ ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹം പ്രഖ്യാപിക്കുകയും ചെയ്യും പൂനെയിലെ ഏർവാദ ജയിലിലാണ് ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നത് എന്നിട്ട് ഗാന്ധിജി ആ ഒരിക്കലും ഹിന്ദു സമൂഹത്തെ വിഭജിക്കുന്ന ഒരു കാസ്റ്റ് കമ്മ്യൂണൽ അവാർഡ് സമ്മതിക്കുന്നില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്യും ദളിത് സമൂഹം പിന്നോക്ക സമൂഹം പൊതുവേ ഇതിന് അനുകൂലമായിരുന്നു പക്ഷേ അംബേദ്കർജിയുടെ അതിശക്തമായ നിലപാടിനും മുകളിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നിലപാട് നിൽക്കുകയും രാജ്യവ്യാപകമായി അംബേദ്കറിന് സമ്മർദ്ദം ഉണ്ടാകുകയും ചെയ്യും ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കാൻ അതിനൊരു ഒരു ചരിത്രപരമായ ഒരു രംഗം കൂടിയുണ്ട് ഗാന്ധിജിയുടെ മകൻ ചെന്ന് അംബേദ്കറോട് വളരെ താഴ്മയെ അപേക്ഷിക്കും അംബേദ്കർജി എൻ്റെ പിതാവ് മരിക്കുകയാണ് എൻ്റെ അച്ഛൻ സിംഗി ചെയ്യുകയാണ് അതുകൊണ്ട് താങ്കൾ ഒരു അനുകൂലമായ നിലപാടെടുക്കണം അങ്ങനെ അവസാനം പൂനെയിലെ ഏർവാദ ജയിലിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഇരുപത്തി നാലാം തീയതി സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി അഞ്ചു മണിക്ക് ഒരു സമവായത്തിൽ എത്തിച്ചേരും ആ സമവായം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ആദ്യം പറഞ്ഞ എഴുപത്തി എട്ടോളം എഴുപത്തി ഒന്നോളം സീറ്റുകൾ അതിൽ നിന്ന് അധികമായി സീറ്റുകൾ നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകാം നൂറ്റി നാൽപ്പത്തി ഏഴ് എലക്ടോറൽ സീറ്റുകൾ നൽകാം പക്ഷേ വിശാല അർത്ഥത്തിൽ ദളിതർ ദളിതർക്ക് മാത്രം വോട്ട് ചെയ്യും അല്ലെങ്കിൽ വേറെ ജാതികൾ അവർക്ക് മാത്രം വോട്ട് ചെയ്യും എന്ന ആശയം പാടില്ല നമുക്കെല്ലാം ഒരുമിച്ച് വോട്ട് ചെയ്യണം എന്നുള്ള ആശയത്തിലേക്ക് വരുന്നത് അതാണ് ഇന്ത്യയിലെ ആദ്യ സംവരണത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ ഓർക്കണം ഇന്ത്യയിൽ സംവരണം കൊടുത്തു തുടങ്ങിയത് പിന്നോക്കക്കാരെ ഉയർത്താനല്ല പകരം പിന്നോക്കക്കാർ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗമാണ് നമ്മുടെ ഹരിജനങ്ങൾ നമ്മുടെ വനവാസികൾ നമ്മുടെ ദളിതുകൾ നമ്മുടെ പിന്നോക്ക ജനവിഭാഗം ആൾക്കാർ അവരുടെ ഏറ്റവും വലിയ നേതാവും നമ്മുടെ ഏറ്റവും വലിയ നേതാവുമായ ബാബാ സാഹേബ് അംബേദ്കർ മഹാത്മാഗാന്ധി മരിക്കുമെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനും ഹിന്ദു ഐക്യത്തിനും വേണ്ടി താഴ്ന്നു കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ റിസർവേഷൻ ആകുന്നത് റിസർവേഷൻ പലപ്പോഴും പിന്നോക്കക്കാരോടുള്ള ഔദാര്യമാണെന്ന് ചില സവർണ ജാതികളിലെ ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട് എൻ്റെ നടക്കമുള്ള ബ്രാഹ്മണ സമൂഹത്തിലെ ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട് അങ്ങനെയല്ല നേരെ തിരിച്ച് പിന്നോക്ക ജാതികൾ പിന്നോക്ക സമൂഹങ്ങൾ നമുക്ക് വേണ്ടി ഹിന്ദുക്കൾക്ക് വേണ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി ഹിന്ദു ഐക്യത്തിനു വേണ്ടി ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കാൻ ത്യാഗം ചെയ്യുന്നതാണ് അതാണ് ജാതി സംവരണത്തിൻ്റെ അടിസ്ഥാനം ഇന്നും ഇത് തുടരണോ പിന്നോക്ക സമൂഹങ്ങൾക്ക് എത്രമാത്രം സപ്പോർട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്ന കാലത്തോളം ഇത് പിന്തുടരണം അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു ബാലൻസ് എന്ന് പറയുന്നത് മുന്നോക്ക സമുദായങ്ങളിലെ ജനങ്ങൾക്ക് പത്ത് ശതമാനത്തോളം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുന്നു പിന്നോക്കക്കാർക്ക് കർക്ക് കൊടുക്കും ഈ ഒരു പുതിയ ബാലൻസിലേക്ക് എത്തിയത് സംവരണത്തിൻ്റെ പേരിൽ ആരും പരസ്പരം അടികൂടരുത് സംവരണം നമ്മളെ വിഭജിക്കാനുള്ളൊരു വിഷയമല്ല സോഷ്യൽ എംപവർമെന്റിന് വേണ്ടിയുള്ളൊരു ടൂളാണ് അത് ഭരണഘടനയും നമ്മുടെ സംസ്കാരവും എല്ലാം ആവശ്യപ്പെടുന്നതാണ് ആർ എസ് എസിന്റെ സർസഞ്ചാലക് മോഹൻ ഭഗവത് ജി പറഞ്ഞതുപോലെ രണ്ടായിരത്തോളം വർഷം നമ്മുടെ പിന്നോക്കക്കാരെ മൃഗങ്ങളെക്കാൾ മോശമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത് ആ ജാതീയത കണ്ടുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമിയൊക്കെ പറഞ്ഞത് നിങ്ങളുടെ നമ്മുടെ നാട് മലബാറിനെ കുറിച്ച് കേരളത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ നാടൊരു ഭ്രാന്താലയമാണ് അപ്പൊ ആ ജാതീയതയിൽ നിന്ന് മുക്തമാകാൻ പഴയ കാലത്തെ തെറ്റുകൾ തിരുത്താൻ പരസ്യം ഒന്നിക്കാൻ നമ്മുടെ എല്ലാ സമൂഹങ്ങൾക്കും അവരുടേതായ ശാക്തീകരണത്തിന്റെ മെക്കാനിസം വേണം അതോടൊപ്പം മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവർക്കും എല്ലാവിധ സഹായങ്ങളും വേണം ആ ഒരു ബാലൻസിൽ ഈ വിഷയം പോകണം എന്ന് ഓർക്കുക സമരണം പിന്നോക്കക്കാർ മുന്നോക്കക്കാർക്ക് നൽകിയ ഔദാര്യമാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജീവൻ രക്ഷിക്കാൻ സമരണം ദളിതർ ബ്രാഹ്മണർക്ക് നൽകിയ ഔദാര്യമാണ് ഈ സത്യം നമ്മൾ ഒരിക്കലും മറക്കരുത് മറന്നാൽ എന്ന് നമുക്കൊരു ഷോവനിസം ഉണ്ടാകും അല്ലെങ്കിൽ മറന്നാൽ എന്ന് നമുക്കൊരു എന്താ പറയുക ആശയപരമായ സുപ്രീമാസിസം ഉണ്ടാകും നിങ്ങളൊക്കെ പിന്നോക്കക്കാർ ഞങ്ങൾ മുന്നോക്കക്കാർ ഞങ്ങൾ വരുന്ന ഔദാര്യമാണ് അങ്ങനെയല്ല അംബേദ്കർജി നൽകിയ ഔദാര്യമാണ് പിന്നോക്കക്കാർ നമുക്ക് നൽകിയ ഔദാര്യമാണ് ആ ഹിന്ദു ഐക്യവും മഹാത്മാഗാന്ധിയുടെ ജീവിതവും എന്ന അല്ലെങ്കിൽ ജീവനും എന്ന തിരിച്ചറിവ് നോക്ക് വേണം ഗാന്ധിജി പറഞ്ഞതുപോലെ ഗാന്ധിജി പറയുന്നുണ്ട് അംബേദ്കറിനെ കുറിച്ച് അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല അതുതന്നെ അംബേദ്കറിന്റെ ഭാഗത്തു നിന്നുള്ള ആത്മസംയമനമാണ് സെൽഫ് റെസ്ട്രെയിൻഡാണ് ആ തിരിച്ചറിവിൽ ഹിന്ദു ഐക്യത്തോടെ ഇന്ത്യൻ ഐക്യത്തോടെ ഹിന്ദു മുസ്ലിം ഐക്യത്തോടെ മാനവിക ഐക്യത്തോടെ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ അതാണ് ശരിയായ സാമൂഹിക ദർശനം അതാണ് ശരിയായ രാഷ്ട്രീയ തത്വശാസ്ത്രം നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് കൂടുതൽ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക് എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ആ കമൻസ് നിങ്ങളുടെ ലൈക്സ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആദരം നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസം നെഗറ്റീവ് ക്രിറ്റിസിസം ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും നമസ്കാരം